പുൽവാമ ചാവേറാക്രമണത്തിന് ശേഷം ഇന്ത്യ ജെയ്ഷെ മുഹമ്മദിന് നൽകിയ തിരിച്ചടി, അതിനെ തുടർന്ന് പാക് സൈന്യം നടത്തിയിട്ടുള്ള അതിർത്തിയിലേക്ക് പാക് വ്യോമസേനയുടെ കടന്നുകയറ്റം, അതിനെ ചെറുത്തു നിൽക്കാനുള്ള ഇന്ത്യൻ വ്യോമസേനയുടെ, അവരെ തുരത്താനുള്ള ഇന്ത്യൻ വ്യോമസേനയുടെ നടപടിക്കെതിരെ പാകിസ്ഥാന്റെ കയ്യിലകപ്പെട്ട ഇന്ത്യൻ ഇന്ത്യയുടെ വൈമാനികൻ വിംഗ് കമാൻഡർ അഭിനന്ദൻ, ആ അഭിനന്ദന്റെ മോചനത്തിനായി ആദ്യം പാകിസ്ഥാൻ വലിയ തോതിലുള്ള വാചകങ്ങൾ അടിക്കുമ്പോഴും ഇന്ത്യ നൽകിയത് 168 മണിക്കൂറുകളായിരുന്നു. ഇന്ത്യ പറഞ്ഞു, ഇന്ത്യ ശക്തമായ താക്കീതുകൾ നൽകി പാകിസ്ഥാനോട് പറഞ്ഞു, 168 മണിക്കൂറിനകം അഭിനന്ദനെ ഒന്നുകിൽ ഇന്ത്യൻ അധികൃതർക്ക് നേരിട്ട് നൽകുക, അല്ല എന്നുണ്ടെങ്കിൽ അന്താരാഷ്ട്ര തലങ്ങളിലുള്ള സംഘടനകൾക്ക് നൽകുക. ഒന്നുകിൽ അത് ഐക്യരാഷ്ട്രസഭാ സമിതിയുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ റെഡ് ക്രോസുമായിട്ട് ബന്ധപ്പെട്ടോ. ഈ ഓപ്ഷൻസ് ആണ് ഇന്ത്യ മുന്നോട്ട് വെച്ചത്. പാകിസ്ഥാന് മുന്നിൽ വ്യക്തമായി അസന്നിഗ്ധമായി ശക്തമായി തന്നെ പാകിസ്ഥാനോട് പറയുകയുണ്ടായി, 168 മണിക്കൂർ, 168 മണിക്കൂർ മാത്രം പാകിസ്ഥാൻ അഭിനന്ദനെ കൈമാറാൻ. ഇന്ത്യ പാകിസ്ഥാൻ സ്ഥാനപതിയോട് വഴി ഇമ്രാൻഖാൻ അടക്കം അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തെ അറിയിച്ചു. മാത്രമല്ല പാകിസ്ഥാനിലെ ഇന്ത്യൻ ഉദ്യോഗസ്ഥർ വഴി ഔദ്യോഗികമായി അവിടെ അറിയിച്ചു. മാത്രവുമല്ല അമേരിക്കയും സൗദി അറേബ്യയും ഇസ്രായേലും ഇറാനുമായെല്ലാം ഇന്ത്യ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഒരു സമവായ ശ്രമത്തിന് വന്ന രാഷ്ട്രങ്ങളോട് ഇന്ത്യ രാഷ്ട്രീയമായി തന്നെ നിലപാട് വ്യക്തമാക്കി. വിട്ടുവീഴ്ചയ്ക്ക് ഇന്ത്യ തയ്യാറല്ല. എന്തു വേണം എന്ന് ഇന്ത്യയുടെ സൈന്യം തീരുമാനിക്കും. കാരണം ഇന്ത്യയുടെ യുദ്ധം അത് പാകിസ്ഥാനെതിരായിട്ടുള്ള യുദ്ധമല്ല. ഇന്ത്യ യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല, യുദ്ധം നടത്തിയിട്ടില്ല. പാക് സേനയുടെ ഏതെങ്കിലും തരത്തിൽ പാക് സേനയെ ഉപദ്രവിക്കാനോ പാക് സേനയ്ക്കെതിരെ ആക്രമണം അഴിച്ചുവിടുകയോ ഇന്ത്യൻ സൈന്യം ചെയ്തിട്ടില്ല. മറിച്ച് പുൽവാമയിൽ 40 ധീര ജവാന്മാർ, ഇന്ത്യൻ സൈനികർ, CRPF ജവാന്മാരുടെ ജീവനെടുത്ത ചാവേർ ആക്രമണം, അതിന്റെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്ത ജെയ്ഷെ മുഹമ്മദ്, ആ ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകര പരിശീലന കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തു തരിപ്പണമാക്കി. അവിടെ ഒരു പാകിസ്ഥാൻ സൈനികന്റെയോ ഒരു പാകിസ്ഥാനി സിവിലിയന്റെയോ രക്തം ഇന്ത്യ ചിന്തിയില്ല. അങ്ങനെ ഉള്ള സന്ദർഭത്തിൽ നിലനിൽക്കെ ഇന്ത്യയിലേക്ക് അതിർത്തി കടക്കാൻ ഭേദിച്ച വിമാനങ്ങൾ, പാക് വ്യോമസേനയുടെ എണ്ണം, പാക് കൂട്ടം, അവരെ പ്രതിരോധിക്കുകയും അവരെ തുരത്താനുമുള്ള ശ്രമത്തിന്റെ ഇടയിലാണ് അഭിനന്ദൻ വർദ്ധമാൻ അവിടെ പാകിസ്ഥാന്റെ കസ്റ്റഡിയിലാവുന്നത്. ആ അഭിനന്ദനെ തിരിച്ചുകിട്ടാൻ ഇന്ത്യ മുന്നോട്ട് വെച്ചത് 168 മണിക്കൂർ മാത്രം. ആ 108 മണിക്കൂർ അൺകണ്ടീഷണൽ എന്ന വാക്കാണ് ഈ സമവായമാക്കി. മറ്റൊന്നും ആരുടെയും ഇടപെടലിന് സാധ്യമില്ല. ചർച്ചകളുടെ വാതില് രാഷ്ട്രീയപരമായി തന്നെ ഇന്ത്യൻ സർക്കാർ പൊട്ടിയടയ്ക്കുകയും ചെയ്തു. ശേഷം സൈനിക നടപടി ഉണ്ടായത്, അതായത് 168 മണിക്കൂറിന്റെ മുന്നറിയിപ്പ് കൊടുത്തതിനു ശേഷം ഇന്ത്യൻ നാവികസേന അതിശക്തമായ ദ്രുത രീതിയിലുള്ള നടപടികളാണ് മുന്നോട്ട് കൊണ്ടുപോയത്. ഇന്ത്യൻ നാവികസേനയുടെ പടക്കപ്പലുകൾ, ആയുധ വാഹകരായിട്ടുള്ള പടക്കപ്പലുകൾ അത് കറാച്ചിയിലേക്ക് കുതിക്കാൻ തുടങ്ങി. അവിടെ സമുദ്രാതിർത്തി മുഴുവൻ, സമുദ്ര അതിർത്തി ഇന്ത്യൻ സൈന്യം കൈയാടി. ഏതു നിമിഷവും ആ ഇന്ത്യൻ നാവിക കപ്പലുകളിൽ നിന്ന്, പടക്കപ്പലുകളിൽ നിന്ന് ഉയർന്നു പൊങ്ങാവുന്ന മിസൈലുകൾ റെഡിയായിരുന്നു, ബോംബുകൾ റെഡിയായിരുന്നു. പാകിസ്ഥാന്റെ കറാച്ചി കേന്ദ്രീകരിച്ച് ഇന്ത്യൻ നാവികസേന മുന്നേറുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. വളരെ വ്യക്തമായിട്ടുള്ള വിഷ്വൽസ് ആ വിഷ്വൽസ് പുറത്തുവിടുന്നത് ഡിഫൻസുമായി ബന്ധപ്പെട്ട വ്യക്തികൾ തന്നെയാണ്. ആ ദൃശ്യങ്ങൾ വളരെ കൃത്യമാകുമ്പോൾ ഈ ദൃശ്യങ്ങൾ തന്നെയാണ് ഡിഫൻസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വരുന്നത്. ഇതിന്റെ വീഡിയോ വളരെ വൈകാതെ പുറത്തുവരും എന്ന വിവരങ്ങളും സൈനിക വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചിത്രങ്ങൾ പുറത്തു വന്നു തുടങ്ങി. ഇനി ഈ എങ്ങനെയാണ് ഇന്ത്യൻ നാവികസേന കറാച്ചി ലക്ഷ്യമാക്കി കുതിച്ചത്, ഏത് തരത്തിലായിരുന്നു അതിന്റെ ഓപ്പറേഷൻസ്, അതിന്റെ വിശദാംശങ്ങൾ വന്നില്ലെങ്കിൽ കൂടി ഇപ്പോൾ ഈ വീഡിയോകൾ, ഇതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ പുറത്തുവരും വളരെ വൈകാതെ തന്നെ. പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിൽ, ഇന്ത്യ കാത്തിരിക്കുന്നതാണ് പാകിസ്ഥാന്റെ പ്രതികരണം ഏതു തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് വരും, അഭിനന്ദന്റെ പുറത്തുവിടലുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ഏതു തരത്തിൽ അവകാശവാദങ്ങൾ കൊണ്ടുവരും,
പീസ് ജെസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് പാർലമെന്റിൽ ഇമ്രാൻഖാൻ പറഞ്ഞത് ശരിയാണ്. അതിനപ്പുറത്തേക്ക് എന്തുകൊണ്ട് പീസ് ജെസ്റ്റർ എന്ന വാക്ക് ഇമ്രാൻഖാന് ഉപയോഗിക്കേണ്ടി വന്നു, തിടുക്കത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വരുന്നു എന്നുള്ളതിന്റെ ദൃശ്യങ്ങളാണ്, സൈനികവുമായി അടുത്ത കൃത്യങ്ങൾ പുറത്തുവിടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ഉടൻ തന്നെ പുറത്തുവിടും. സൈനികമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ഇപ്പോൾ പറയുന്നുണ്ട്. എന്തായാലും ഈ ദൃശ്യങ്ങൾ വളരെ കൃത്യമായി വ്യക്തമാക്കുന്നത്, ഈ വിവരങ്ങൾ വളരെ കൃത്യമായി വ്യക്തമാക്കുന്നത് ഇന്ത്യയുടെ നാവിക വ്യൂഹം, ഇന്ത്യയുടെ നാവികസേന വ്യൂഹം വളരെ ഏറ്റവും അത്യന്താധുനികമായ ആയുധങ്ങളൊക്കെ നിറച്ച് നാവിക പടക്കപ്പലുകൾ തയ്യാറായി, അവിടെ നിന്ന് മിസൈലുകൾ തന്നെ തുടക്കാൻ കഴിയുന്ന ആ പടക്കപ്പലുകളുടെ കൂട്ടം കറാച്ചി കേന്ദ്രീകരിച്ച് യാത്ര തിരിക്കുകയും ഇന്ത്യയുടെ സമുദ്രാർത്തി നാവിക പടക്കപ്പലുകൾ നിയന്ത്രണത്തിൽ ഏറ്റെടുക്കുകയും, ഇത് മനസ്സിലാക്കിയ പാകിസ്ഥാൻ സഖ്യരാജ്യങ്ങളോട് വളരെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് തന്നെ നിരവധി കാര്യ സംസാരങ്ങൾ ഉണ്ടായി. പക്ഷേ ആരും ഈ ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയോടൊപ്പം നിലനിൽക്കുന്നു എന്ന് അസന്നിഗ്ധമായി ലോകരാജ്യങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്കയും ഇറാനും ഇസ്രായേലും സൗദി അടക്കമുള്ള സൗദി പാകിസ്ഥാനുമായി ഏറ്റവും അടുത്തിടപഴകുന്ന രാജ്യമാണ്, അവരുടെയൊക്കെ അസന്നിഗ്ധമായ നിലപാട്, ആ നിലപാടിന് കാരണമായത് ഇന്ത്യയുടെ നാവികസേനയുടെ രണ്ടും കൽപ്പിച്ചുള്ള നീക്കം, കറാച്ചിയിലേക്കുള്ള നീക്കം, അതോടൊപ്പം ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ രണ്ടും കൽപ്പിച്ചുള്ള നീക്കം. അങ്ങനെ 168 മണിക്കൂർ പാകിസ്ഥാന് അഭിനന്ദനം കൈമാറാൻ മുന്നറിയിപ്പ് കൊടുത്ത, ഡെഡ്ലൈൻ കൊടുത്ത ഇന്ത്യ നാവികസേനയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുകയും നാവികസേനയുടെ പടക്കപ്പലുകൾ കറാച്ചിയിലേക്ക് ചീറിപ്പാഞ്ഞ് തുടങ്ങുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് വെറും 58 മണിക്കൂർ കൊണ്ട് അഭിനന്ദനെ ഇന്ത്യക്ക് പാകിസ്ഥാൻ കൈമാറി തലവേദനയിൽ നിന്ന് കൈയൊഴിഞ്ഞതും രക്ഷപ്പെട്ടു.